അല്ലുക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ഐ പി എൽ ന്യൂസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് മുംബൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. മുംബൈ റീറ്റെയിൽ ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ 5 താരങ്ങളെയാണ് നിലനിർത്തിയത്. ബാക്കി എല്ലാ താരങ്ങളെയും റിലീസ് ചെയ്തു. മുംബൈ ടീമിന്റെ കീപ്പറായ ഇഷാനെയും മുംബൈ റിലീസ് ചെയ്തു. ഇപ്പോഴിതാ ഇഷാന് പകരം പുതിയൊരു കീപ്പറാണ് മുംബൈ ടീമിലേക്ക് വരുന്നത്. അത് മറ്റാരുമല്ല ഋഷഭ് പന്താണ്. പന്തിനെ ഡൽഹി ടീം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പന്തിനെ ഇഷാന് പകരം മുംബൈ ടീമിലേക്ക് തിരിച്ചെത്തിക്കാനാണ് അവരുടെ പദ്ധതി. ലേലത്തിൽ മുംബൈ ടീം ഉറപ്പായിട്ടും ഋഷഭ് പന്തിനെ വാങ്ങുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത ഐ പി എല്ലിൽ മുംബൈ ടീമിന്റെ നീലക്കുപ്പായത്തിൽ ഋഷഭ് പന്തിനെ കാണാൻ സാധിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ ടീമുമായി ബന്ധപ്പെട്ടതാണ്. ചെന്നൈ ടീം ധോണി അടക്കം ഒരുപാട് പേരെ നിലനിർത്തി. എന്നാൽ ഇപ്പോൾ ചെന്നൈ ടീമിലേക്ക് സർപ്രൈസ് താരമാണ് വരാൻ പോകുന്നത്. അത് മറ്റാരുമല്ല ജോസ് ബട്ട്ലർ ആണ്. രാജസ്ഥാന്റെ ഏറ്റവും മികച്ച പ്ലെയറായിരുന്നു ബട്ട്ലർ. എന്നാൽ രാജസ്ഥാൻ ബട്ട്ലറെ ഒഴിവാക്കി. ഇപ്പോഴിതാ സി എസ് കെ ടീം ബട്ട്ലറെ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ്. ലേലത്തിൽ സി എസ് കെ ടീം ബട്ട്ലറെ വാങ്ങുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ അടുത്ത ഐ പി എല്ലിൽ സി എസ് കെയുടെ മഞ്ഞക്കുപ്പായത്തിലായിരിക്കും ബട്ട്ലർ കളിക്കാൻ പോകുന്നത്. ബട്ട്ലർ സി എസ് കെയിലെത്തിയാൽ അത് ചെന്നൈ ടീമിന് ഭാഗ്യമാണ്. അതുപോലത്തെ ബാറ്റിംഗ് ആണ് ബട്ട്ലർ കാഴ്ചവെക്കാറ്. സി എസ് കെ എന്തായാലും ബട്ട്ലറെ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞു. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമുമായി ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ ഒരുപാട് പേരെ റിലീസ് ചെയ്തു. അക്കൂട്ടത്തിലെ മികച്ചൊരു താരമായിരുന്നു ബട്ട്ലർ. ഇപ്പോഴിതാ ബട്ട്ലർക്ക് പകരം പുതിയൊരു താരത്തെ ടീമിലെത്തിക്കാനാണ് രാജസ്ഥാൻ്റെ പദ്ധതി. അത് മറ്റാരുമല്ല മാക്സ്വെല്ലാണ്. ആർ സി ബി ടീം മാക്സ്വെല്ലിനെ റിലീസ് ചെയ്തു. മാക്സ്വെൽ ലേലത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ രാജസ്ഥാൻ മാക്സ്വെല്ലിനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സ്വെല്ലിനെ അടുത്ത ഐ പി എല്ലിൽ രാജസ്ഥാൻ ടീമിൽ കാണാൻ സാധിക്കും. ബട്ട്ലർക്ക് പകരം മാക്സ്വെല്ലായിരിക്കും ഇനി രാജസ്ഥാന്റെ നെടുന്തൂണ്. അപ്പോൾ അടുത്ത ഐ പി എല്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.